കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡിനെ ശക്തമായി കടന്നാക്രമിച്ച ശശി തരൂർ പ്രചാരണത്തിൽ സജീവമായി. എവിടെയോ തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതി കോൺഗ്രസിൽ അവസാനിപ്പിക്കണമെന്നും മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്നും തരൂർ മാധ്യമങ്ങളോട് തുറന്നടിച്ചു. കോൺഗ്രസിൻ്റെ നിലവിലെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുള്ളവർ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വോട്ട് ചെയ്യട്ടെ എന്നും പാർട്ടി വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തനിക്ക് വോട്ട് ചെയ്യണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. ട്വിറ്റർ അടക്കം സമൂഹമാധ്യമങ്ങൾ വഴിയും തരൂർ പ്രചാരണം ഊർജിതമാക്കി. അതേസമയം തരൂർ മത്സരിച്ച് തോറ്റ അപമാനം സഹിക്കവയ്യാതെ പാർട്ടി വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരും, ചിലപ്പോൾ ബി ജെ പിയിൽ തന്നെ ചേരുമെന്ന് പ്രചാരണവുമായി മറ്റു പലരെയും പോലെ കോൺഗ്രസ്സുകാരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തും മ്ലേച്ഛമാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത്തരത്തിലുള്ള പ്രചാരണമാണ് ശശി തരൂരിനെതിരെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ്സുകാരുടെ തന്നെ നടക്കുന്നത്. ഇത് കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, സുനന്ദ പുഷ്കറിൻ്റെ കേസും ചൂണ്ടിക്കാട്ടി സംഘികളും അർണാബ് ഗോസ്വാമിയും മറ്റ് മാധ്യമ സിൻഡിക്കേറ്റുകളും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും, കോൺഗ്രസ് വിട്ടുവന്നാൽ കേസും ഒഴിവാക്കി ക്യാബിനറ്റ് പദവി വരെ ബി ജെ പി ഓഫർ ചെയ്തപ്പോഴും, അതൊക്കെ ചവിട്ടി മാറ്റി ചങ്കൂറ്റത്തോടെ കോടതിയിൽ പോയി നീതി വാങ്ങിയെടുത്ത ആളാണ് ശശി തരൂർ. ആ നീതിയുടെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതിൻ്റെ ലഹരി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിനു മുന്നിൽ ഒരധികാരത്തിൻ്റെ അപ്പക്കഷ്ണവും യേശില്ല. അതുകൊണ്ട് ആ ഒരൊറ്റ ഉറപ്പ് മതി ശശി തരൂരിൻ്റെ റേഞ്ച് അറിയാൻ. വോട്ട് ചെയ്യുന്നവരിൽ നിന്ന് ഒറ്റ കാര്യമേ അറിയാനുള്ളൂ, തറവാട്ടിലേക്ക് പോകാൻ ഈ 2022 കാട് കയറിയ നടന്നു പോകുന്ന വഴി മതിയോ, അതോ വെട്ടി വെടിപ്പാക്കി വണ്ടി പോകുന്ന വഴി വേണോന്ന്. ഏതായാലും വഴി അവിടെയുണ്ട്, തറവാടും അവിടെ തന്നെയുണ്ട്. വേണ്ടത് മാറ്റങ്ങളാണ്, വലിയ മാറ്റങ്ങൾ. തരൂരിൻ്റെ കൂടെ സീനിയർ നേതാക്കന്മാരാരും ഇല്ലായിരിക്കാം, പക്ഷെ പാർട്ടിയിൽ അയാൾ ഒറ്റയ്ക്കാണെന്ന് കരുതരുത്. മല്ലികാർജ്ജുൻ ഖാർഗെ പോലെ തരൂരിനും ഈ പാർട്ടിയിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഓർത്താൽ നന്ന്. 8-ാം തീയതി വരെ നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയമുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയും ശശി തരൂരുമാണ് മത്സരിക്കാൻ നോമിനേഷൻ നൽകിയിട്ടുള്ളത്. ഇവരിൽ ആരും നോമിനേഷൻ പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത മത്സരം തന്നെ ഉണ്ടാകും. മത്സരമുണ്ടായാൽ 17-ന് വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും 19-നാണ്. ഏതായാലും 19-ാം തീയതി കോൺഗ്രസിന് പുതിയ പ്രസിഡന്റ് ഉണ്ടാകും.